മാല വസൂലിൻ്റെ അമ്മ കാർ സഹോദരന്മാരെ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെ കുറിച്ചാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളിലെ സംസാരം ഒരു പത്ത് മിനിറ്റാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം എന്നെല്ലാവർക്കും അറിയാമോ അതിൽ മാക്സിമം അതിൽ തന്നെ നമ്മൾ നിർത്താൻ ശ്രമിക്കും നമുക്കിന്ന് ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചുരുക്കി പറയാം എന്നിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് വിശദീകരിക്കാം കാരണം ഒരു രൂപം എല്ലാവരുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ള ആൾക്കാർ ഹജ്ജ് നമുക്കറിയുമ്പോൾ നമ്മൾ ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് അല്ലേ ഹജ്ജ് ചെയ്യണം ചെയ്യണമെന്നുള്ളവല്ലാത്ത ഒരു ആഗ്രഹം അല്ലേ സത്യത്തിൽ ഈ ആഗ്രഹം വിശ്വാസത്തിൻ്റെ മാത്രം ഫലത്തിലല്ല അതൊരു വലിയ സംഭവമാണ് വിശ്വാസത്തിൻ്റെ മാത്രം ഫലമല്ല അത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ വരാനും ഹജ്ജ് ചെയ്യാനും അത് നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മുടെ കേരളത്തിൽ ഒരു ഒരു ഫിലിം ഉണ്ടാക്കിയ ഒരാളുണ്ടായിരുന്നു സിനിമ ആ സിനിമയിൽ അയാളൊരു ഒരാളയാൾ കർഷകനായി അഭിനയിക്കാണ് അയാളുടെ ഉള്ളിൽ ഹജ്ജ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അയാൾക്കൊരിക്കലും കഴിയില്ല ഹജ്ജ് ചെയ്യുക അത്രയും അയാൾ ഇത് കഥ ഇത് കഥയാണ് കേട്ടോ അത്രയും അയാൾ പ്രയാസപ്പെട്ടാണ് ജീവിക്കുക പക്ഷെ അയാളുടെ കൽബിലും നിറയെ കായ കാണാനുള്ള കൊതിയാണുള്ളത് സിനിമയിൽ അയാൾ കൂലിവേഷക്കാരനാണ് പറയുന്നത് സംഭവിക്കണെന്താണെന്നു വെച്ചാൽ പിന്നീട് ആ മനുഷ്യൻ അയാൾ മുസ്ലിം അല്ല അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ആ ആഗ്രഹം സ്വാധീനിച്ചു എന്നതാണ് അതൊരു വല്ലാത്ത സംഭവം സാധാരണ സിനിമകൾ എന്ന് പറഞ്ഞാൽ കള്ളനും പോലീസും വക്കീലും ഒക്കെ സിനിമയിലുണ്ടാവും അതാ ലൊക്കേഷനിൽ നിന്ന് പോകുന്നവരെയാണ് എന്ത് സിനിമ പിന്നീട് സിനിമ ഇല്ലല്ലോ അത് കഴിഞ്ഞു പിന്നെ അയാൾ വീട്ടിൽ വേറെ ലൈഫാണ് പൊതുജീവിതത്തിൽ വേറെ ലൈഫാണ് പക്ഷേ ഇതിലും നേരെ വിരുദ്ധം സംഭവിച്ചത് ഈ ഇങ്ങനെ ഈ കൊതിയുമായി നടന്ന ഈ അഭിനയിച്ച മനുഷ്യൻ അയാൾക്ക് എന്തായിരുന്നാലും കാബ കാണണം വല്ലാത്ത കൊതി ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിലെ ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് കായ്പ കാണാൻ കൊതിച്ച ഒരാൾ ഇത് അതിലേറെ എനിക്ക് അത്ഭുതം തോന്നിയൊരു ഹിസ്സയാണ് കഥയാണ് ഇയാൾ ഒരുപാട് ശ്രമിച്ചു മക്കയിൽ വരാൻ അയാൾ മുസ്ലിം അല്ല അവസാനം അയാളുടെ കൊതി തീർത്ഥയാളെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ആ വേറെ ഒരു അയാളുടെ നാട്ടിലുള്ളൊരു സാധുവായ മനുഷ്യനെ അയാള് ഈ ഹജ്ജിന് വേണ്ടി പറഞ്ഞത് സത്യത്തിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞു വിശ്വാസികളല്ലാത്തവരെ പോലും ഇത് പ്രലോഭിപ്പിക്കും ഭയങ്കര കൊതിയാണ് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമാണ് അതതിൻ്റെ ഒരു ആ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകമാരാണ് അവസ്ഥയാണ് ഞാൻ പറഞ്ഞല്ലോ എത്ര ചെയ്താലും ചിലപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും നമ്മളൊക്കെ ഉള്ളിൽ ഇപ്പം കൊതിയുണ്ട് എവിടെ എത്താൻ മിനയിലെത്താൻ അല്ലേ ഉണ്ടല്ലേ മിന നമുക്കറിയാം ഇവിടെയുള്ള ഒരു സൗകര്യം മിനയിലില്ല പക്ഷേ എന്നിട്ട് അവിടെ എത്താനാണ് കൊതി അറഫയിലെത്താൻ കൊതിയുണ്ട് മുസ്തലിഫയിൽ രാത്രി താമസിക്കാൻ എല്ലാവർക്കും കൊതിയുണ്ട് ഒരു സുഖം ഉണ്ടാവില്ല ഭൗതികമായി ഞാൻ പറഞ്ഞു പക്ഷെ എന്നിട്ടും നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് അത് നിങ്ങൾ അവിടെ ചെന്ന് ഭയങ്കര പ്രയാസപ്പെട്ടു നിൽക്കുക എന്നാലും തൊട്ടടുത്ത ഹജ്ജിന് വരാൻ നമുക്ക് ബുദ്ധി ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ മാഷ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ കിസ്സ പറഞ്ഞു എത്ര കഷ്ടപ്പെട്ടാലും ശരി പിന്നെയും വരണമെന്ന് എന്തുണ്ടാവും ഉണ്ടാവും അതാണ് ഹജ്ജിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു ഞാനിത് പറഞ്ഞ എന്തിനാ വെച്ചാൽ ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കണം ആ കൊതി നമ്മുടെ ഉള്ളിലുണ്ടോയെന്ന് നമുക്കൊന്നും പരിശോധിച്ചുകൊണ്ടിരിക്കണം അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഹജ്ജ് എന്താണെന്ന് പറയാം ഹജ്ജൻ്റെ രൂപം മാത്രം ഞാൻ പറയുന്നത് ബാക്കി നമുക്ക് തുടർന്നുള്ള ദിവസങ്ങൾ വിശദീകരിക്കാം ഹജ്ജിൻ്റെ ദിവസങ്ങൾ നിങ്ങൾക്കറിയാലോ ഇതുപോലെ ഹജ്ജ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ എല്ലാവരും ആറ് ദിവസത്തിന് റെഡിയാകാം ആറ് ദിവസം സമ്പൂർണമായി ജീവിതത്തിലുള്ള എല്ലാ സുഖങ്ങളും ഒഴിവാക്കി അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് ഞാൻ മുസ്ലിമാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ റെഡിയാകും മനസ്സിലേ വൈദ് കാലഅലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലിം റബ്ബിൽ ആലമീൻ ഇബ്രാഹിം നബിയോട് മുസ്ലിം ആകണം എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി മുസ്ലിം അല്ലേ മുസ്ലിം അല്ലാത്ത ആളെ പിന്നെ പ്രവാചകനാക്കോ അല്ല എന്നിട്ട് അസ്ലിം എന്ന് പറഞ്ഞു അപ്പോൾ ഉള്ളത് അത് സമ്പൂർണമായ സമർപ്പണമാണ് എന്താണോ അള്ളാഹു പറഞ്ഞത് മനസ്സിലായില്ലേ ഇബ്രാഹിം നബി ഉടനെ പറഞ്ഞത് അസ്ലം തു നമുക്കും പറയാൻ കഴിയണം നമ്മുടെ നാവിൽ ഇനി കൂടുതലുണ്ടാകേണ്ട വാക്കതാണ് അസ്ലം തു ലില്ല അസ്ലം തു ലില്ല ഞാൻ മുസ്ലിമാണ് ആനമിനൻ മുസ്ലിമീൻ എന്നിങ്ങനെ വജ്ജഹത്തൂലെ പ്രാർത്ഥനയിൽ നമ്മൾ ആവർത്തിച്ച് ചെല്ലുന്നുണ്ടല്ലോ പക്ഷെ അത് ഹൃദയം തട്ടിയാണ് ഇനി ചെല്ലേണ്ടത് ഇതുവരെ നമ്മൾ നാവുകൊണ്ട് ചെല്ലുകതാണ് ഇനി നമ്മൾ ഇന്നു മുതൽ അത് ഹൃദയം തട്ടി പറയണം അസ്ലം തുലില്ലാഹിറബിൽ ആലമിൻ എന്താ തെളിവ് തെളിവില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞാനിതാ ഈ മിനയിലെ ആ ചെറിയ ആ സ്ഥലത്ത് വന്ന് ഞാൻ കിടക്കുന്നത് ചൂടുണ്ട് പൊടിയുണ്ട് പ്രശ്നമുണ്ട് എന്നാലും കാരണം അസ്ലം തുാഹിറബിൽ ആലി നമ്മൾ ചെറിയ സുഖം ഒഴിവാക്കണത് ഇബ്രാഹിം നബി ഒഴിവാക്കിയത് എന്താ ഇസ്ലാമാണോ മുസ്ലിമാണോ എന്ന് ഇബ്രാഹിം നബിയെ പരിശോധിച്ചത് എങ്ങനെ വലിയ പരീക്ഷണം മകനെ വലിയൊരുക്കാൻ പറഞ്ഞിട്ടാണ് നമുക്കതൊന്നുമില്ലല്ലോ നമ്മൾ കുറച്ച് ദിവസത്തെ വല്ലോയിൽ നിന്ന് റെഡിയാണ് അപ്പോൾ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് റെഡി ആണല്ലോ അല്ലോ എല്ലാവരും ഓക്കെ ദുൽഹജ് എട്ടിനാണ് ആദ്യത്തെ കർമ്മം ആദ്യത്തെ കർമ്മം ദുൽഹജ് എട്ടിനാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ദുൽഹജ് എട്ടിന് എവിടെയാണോ നാം ഉള്ളത് അവിടെ നിന്ന് നാം ഇഹ്റാം ചെയ്യും അപ്പോൾ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതിന് ഞാൻ വിശദീകരിക്കുന്നുണ്ടോ ശരീരമൊക്കെ വൃത്തിയാക്കണം എഹ്റാമിന് വേണ്ടി വൃത്തിയാക്കണം നഖം മുറിക്കണം യഹ്റാമിന് വേണ്ടി കുളിക്കണം അല്ലേ ഓക്കെ എന്നിട്ട് നമ്മൾ നമ്മൾ നമ്മളിവിടെ ഉണ്ടാകാം നമ്മൾ ഇവിടെ നിന്നാണ് എഹ്റാമിലേക്ക് പ്രവേശിക്കുക നമ്മുടെ ഹോട്ടലിൽ നിന്ന് റൂമിൽ നിന്നാണ് എഹ്റാമിലേക്ക് പ്രവേശിക്കുക എഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശരീരത്തിലൊക്കെ സുഗന്ധം പൂശുക മനസ്സിലായില്ലേ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക ശരീരത്തിലൊക്കെ സുഗന്ധപൂഷുക ഓക്കെ എന്നിട്ട് ഇൻഷാ അള്ളാ നമ്മൾ ഇവിടെ നിന്ന് മിനയിലേക്ക് പുറപ്പെടും അപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ട രൂപം എന്തിനാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് ഏ ഹജ്ജന് വേണ്ടി എല്ലാവരും ഓർമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അള്ളാഹ്മ ലൈക്ക ഹജ്ജൻ അമ്പ്രത്തൻ എന്നതിന് പകരം നമ്മൾ എന്തു പറഞ്ഞു ഹജ്ജൻ എന്ന് പറഞ്ഞു ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു അല്ലേ ഇങ്ങനെയൊന്നും ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത് ഇങ്ങനെ വിശദമായി പിന്നീട് പറഞ്ഞു അപ്പോൾ നമ്മൾ എറണാകുളിലേക്ക് പ്രവേശിച്ചു നമ്മൾ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അത് നമ്മൾ ദുൽഹജ് പത്തിൻ്റെ അന്ന് കല്ലെറിയുന്നത് വരെ എന്തുണ്ട് തെൽബിയത്തുണ്ട് ദുൽഹജ് പത്തിൻ്റെ അന്ന് കല്ലെറിയുന്നത് കല്ലെറിയുന്നതുവരെ തെൽബിയത്തുണ്ട് മനസ്സിലായല്ലോ ഓക്കെ അതിനുശേഷം നമ്മൾ മിനയിൽ എത്തിക്കഴിഞ്ഞാൽ മിനയിൽ നമ്മളിവിടെ നിന്ന് ബസ്സിന് അനുഭവം മനസ്സിലായാലോ നമ്മുടെ ടെൻറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ നമുക്ക് നിശ്ചയിച്ച സ്ഥലം അവിടെ നമ്മൾ ഇരിക്കാം കിടക്കാം നമസ്കരിക്കാം അതൊക്കെ അവിടെയാണ് അപ്പോൾ അതല്ല ജട്ടിന് ലൊഹറ് അസർ മഗരിബ് ഐഷ ഈ നാല് നമസ്കാരങ്ങൾ നമ്മൾ മിനയിൽ വെച്ചാണ് നമസ്കരിക്കുക നാല് നമസ്കാരങ്ങൾ മിനയിൽ വെച്ച് കസറായി നമസ്കരിക്കും ജമ്മില്ല കസറേ അഥവാ നാല് അക്കാലത്തുള്ള നമസ്കാരം രണ്ടറക്കാലത്തായി നമസ്കരിക്കും ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ തിക്കറുകളിലായിരിക്കും ഹജ്ജ് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനമായത് ഹജ്ജിൻ്റെത് ധിക്കറാണ് നമുക്ക് നാളെ പറയാം ഹജ്ജിന് ദിക്കറാണ് ഹജ്ജ് എന്ന് പറഞ്ഞത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം ചിന്ത അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരലാണ് എന്ന് പറഞ്ഞത് അതാണ് ഹജ്ജ് മനസ്സിലായില്ലേ അതുണ്ടായി നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ വേറെ അമ്മ പ്രസവിച്ച് വരുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ വേറൊരു ചിന്ത ഉണ്ടാവില്ല വേറെ ബോധമൊന്നും ഉണ്ടാവില്ല വേറൊരു ചിന്തകളില്ലാണ്ടോ ബിസിനസ്സില്ല ജോലി ഇല്ല ഒന്നുമില്ല ഒരു പ്രശ്നം അതേപോലെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്കർ മാത്രമായി വരിക അതാണ് ദുൽഹജ് ഒമ്പതിന് ദുൽഹജ് എട്ടിന് നമ്മൾ രാത്രി പിഷ നമസ്കരിച്ചു നമ്മൾ അവിടെ ഉറങ്ങും എവിടെ ഉറങ്ങും മനസ്സിലായില്ലേ മിനയിലുറങ്ങിയിട്ട് നമ്മൾ പിറ്റേ ദിവസം ദുൽഹജ് പത്താണ് അപ്പോഴൊക്കെ നമ്മൾ ഈ ഒമ്പറിൻ്റെ ഡ്രസ്സിലാണ് എല്ലാവരും മനസ്സിലാക്കണം വേറെ ഡ്രസ്സൊന്നുമില്ല അത് മതി അത്രേ ആവശ്യമുള്ളൂ ദുൽഹജ് പത്തിന് സോറി ഒമ്പതിന് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടില്ലേ ഒമ്പതിന് നമ്മൾ ഇൻഷാ അള്ളാ അറഫയിലേക്ക് പോകും അറഫയിലേക്ക് പോകും അറഫ എന്ന് പറഞ്ഞാൽ അതാണ് ഹജ്ജ് അറഫയിലേക്കും നമ്മൾ പോകുക ബസ്സിനായിരിക്കും ഇൻഷാ അള്ളാ മിനയിൽ നിന്ന് അറഫയിലേക്ക് ബസ്സിനായിരിക്കും പോകൻ കുറച്ച് ദൂരേ ഉള്ളൂ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ ഹറഫ എന്നത് ഞാൻ പറഞ്ഞല്ലോ ഹജ്ജിൻ്റെ റുക്കിനാണ് എന്ന് പറഞ്ഞാൽ പില്ലറാണ് പില്ലറില്ലെങ്കിൽ എന്താ പ്രശ്നം ബിൽഡിങ് വീണ് പോവും അല്ലേ അപ്പോൾ അറഫ ഇല്ലെങ്കിൽ എന്തില്ല ഹജ്ജില്ല അൽ ഹജ്ജു അറഫ എന്നാണ് നബി സാഹുഹ് അലൈ സ്വല്ല പറഞ്ഞത് ഓക്കെ നമ്മൾ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ അറഫയിൽ എത്തേണ്ട സമയം അന്ന് ലൊഹുറിന് മുമ്പായിട്ടാണ് ലൊഹറിന് അപ്പോൾ അറഫയിലെത്തിയാൽ നമ്മൾ ലൊഹുറും അസറും ലൊഹുറും അസറും രണ്ട് രണ്ട്സ്കാരേ അറഫയിലുള്ളൂ അത് ജമ്മും ഫസറുമായി നമസ്കരിക്കും എവിടെ അറഫ ജമ്മും ഫസറുമായി നമസ്കരിക്കും അറഫയിൽ ഇൻഷാ അല്ല മനസ്സിലായില്ലേ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല വേറെ നമസ്കാരങ്ങളില്ല അത്രേ ഉള്ളൂ നമസ്കാരം അതവിടെ പള്ളി പള്ളിയിൽ പള്ളിയിലും നമസ്കാരം അതാണ് മസ്ജിദു നെമിറയുണ്ട് നെമിറയിലുള്ള നമസ്കാരം ഇത് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ ഒരു ഹുത്വ ഉണ്ടാവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അർഫ പ്രസംഗം എന്ന് പറഞ്ഞ പ്രസംഗം അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ബാക്കിയുള്ള സമയം മുഴുവൻ നമസ്കാരം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ റിക്കറ് തെക്ക്ബീർ തെഹ്ലീൽ ക്ലിയർ അല്ലേ റിഖറ് الاركوريلا تسبيحي تسبيح نرتا بنا تهليلي لا اله الا الله النبي صلى الله عليه وسلم قال عرفه يلوش برياندا برارتنا لاتوم برثانا برتز تهليلا افضل ما قلت انا والنبيون من قبل عشية عرفة لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء ഇതാണ് അറഫയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഏറ്റവും കൂടുതൽ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടത് തെഹ്ലിയാണ് മനസ്സിലായി അതെന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ നിഷ നമുക്ക് നാളെ വിശദ വിശദാംശത്തിലേക്ക് പോകുമ്പോൾ ഇൻഷാ ബാക്കിയുള്ള സമയം മുഴുവൻ നമുക്ക് ചെറിയ സൗകര്യമാണ് അറഫയിൽ ഉണ്ടായ ടെൻറ്റ് എന്ന് പറഞ്ഞത് അവിടെ സൗകര്യം ഇല്ലാതിരിക്കുകയാണ് നല്ലത് മനസ്സിലായി അപ്പോൾ കുറച്ച് സമയം വേണമെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി സമയം നമ്മൾ സാധാരണ ചെയ്യുക അസറ് കഴിഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങും അതുവരെയൊക്കെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കാരണം ചൂടും ഒക്കെ ഉണ്ടാകും പുറത്തിറങ്ങിയിട്ട് നല്ല തണലുകൾ ഉണ്ടാവും ആ തണലുകളിൽ പോയി നിൽക്കും എന്നിട്ട് കിവ്യലയിലേക്ക് തിരിഞ്ഞ് നിന്ന് കൈ ഉയർത്തി ദ്വാ ചെയ്തുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ ഇതൊന്നും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് സ്വയം അത് ബോധ്യമാവും അവിടുത്തെ പ്രാർത്ഥന എന്താണ് അവിടുത്തെ തിക്കർ എന്താണെന്നൊക്കെ അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു നല്ല ഹൃദയമായിട്ട് പോയാൽ മതി ബാക്കി അള്ളാഹു എന്തു ചെയ്യും അള്ളാഹു പ്രോഗ്രാം ചെയ്യും അവിടുത്തെ ആരും ബേജാറുണ്ട് അവിടെ എത്തുമ്പോൾ അള്ളാഹു നമ്മുടെ കൽബിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ അവിടെ എത്തണം ആ ദിവസാവും വേണം അവിടെ എത്തും വേണം അപ്പോഴേ അത് കിട്ടുകയുള്ളൂ പക്ഷേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയുള്ള എന്തായി അസർ നമസ്കരിച്ചു അസർ നമസ്കരിച്ചിട്ട് അസറായി അസറായി ഓക്കെ ആ അസറിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ ആ ദ്വ ആണ് ഏറ്റവും ശക്തിയുള്ള ദ്വ റഫയിൽ ഏറ്റവും ശക്തിയുള്ള ദ്വ ആ സമയത്തുള്ള ദ്വാ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ആ ദ്വാ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയറാണ് എന്തൊക്കെ ചോദിക്കണം എന്തൊക്കെ പറയണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരണം അന്ന് നമ്മൾ ഇൻഷാ അള്ളാ മഹരീബ് വരെ എവിടെ ഇരിക്കും റഫയിലിരിക്കും മഹരിബായിട്ട് നമസ്കരിക്കാതെ നമ്മൾ അവിടെ നിന്ന് പോകും സമയമായിട്ട് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണെന്ത് എവിടേക്ക് പോകും മുസ്തലിഫയിലേക്ക് പോകും എന്നാണ് ദുൽഹജ്ജ് ഒമ്പത് ക്ലിയർ അല്ലേ മുസ്തലിഫയിൽ എത്തിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പണി നമ്മൾ എവിടെയാണോ എത്തിയത് അവിടെ നമ്മളൊരു വിരിപ്പ് വിരിക്കും എല്ലാവരുടെ ഒരു ചെറിയ കനലില്ലാത്ത ഒരു ബെഡ്ഷീറ്റ് എല്ലാവരുടെ കയ്യിലും നല്ലതാണ് മനസ്സിലല്ലേ അത് വിരിക്കുക അവിടെ നമസ്കരിക്കുക ആദ്യത്തെ പണി എന്താണ് നമസ്കാരം മനസ്സിലല്ലേ ആ മുസ്തലിഫയിൽ ചെന്നാൽ ആദ്യത്തെ പണി നമസ്കാരം ഏതാ നമസ്കാരം മഹരീബും ഐഷയും ജമ്മും കസറുമായി നമസ്കരിക്കും ക്ലിയറല്ലേ പിന്നെ അന്നൊരു ജോലി ഇല്ല അവിടെ അവിടുത്തെ ജോലി അൽ മബീ തൂബി മുസ്തലീഫാണ് അവിടെ എന്താകാം ഓർഞ്ഞ എപ്പോഴാണ് എത്തുകയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എത്തണത് എപ്പോഴാണോ അപ്പോൾ മനസ്സിലായില്ലേ എത്തണത് എപ്പോഴാണോ അപ്പോൾ നമ്മളവിടെ നമസ്കരിക്കുന്നു എന്തായിരുന്നാലും ഒരു പന്ത്രണ്ട് മണിയുടെ മുമ്പ് നമ്മൾ എത്തും ഇൻഷാല്ല എന്നാണ് നമ്മുടെ പ്രതീക്ഷ അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് നമസ്കാരവും ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അവിടെ നമസ്കരിച്ചു എന്നിട്ട് ആ നമസ്കരിച്ച വിരിപ്പിൽ തന്നെ എന്താക്കും എന്താക്കും ഉറങ്ങും അപ്പുറത്തും പുറത്തൊക്കെ ബഹളം ഉണ്ടാവേ വേറെ ആളുകൾ ഉറങ്ങുണ്ടാവും ബസ്സും ഉണ്ടാവും കാറും ഉണ്ടാവും അതിൻ്റെ സെൻറ്ററിലായിരിക്കും മീൻസിലായി പക്ഷെ ഒരു ബേജാറുകൊണ്ടാൽ നമ്മളവിടെ സുഖമായി ഉറങ്ങും മനുഷ്യ മുസ്തലിഫയിൽ എത്തിയാലുള്ള ഒരു പ്രത്യേകത അതാണ് ഇനി നമ്മൾ ഇതു അന്ന് രാത്രി അവിടെ ഉറങ്ങി ദുൽഹജ് ഒമ്പതിന് രാത്രി ഉറങ്ങി പിന്നെ എഴുന്നേറ്റോ അപ്പോൾ എത്ര പത്തായി ദുൽഹജ് പത്ത് ക്ലിയർ അല്ലേ ദുൽഹജ്ജ് പത്തിന് നമ്മൾ എവിടെയുള്ളത് നേരം കൊടുത്തപ്പോൾ മുസലിഫയിലാണുള്ളത് മുസലിഫയിലെ വിരുപ്പിൽ നമ്മൾ സുബിഹ് നമസ്കരിച്ചു മനസ്സിലെ സുബിഹ് സംസ്കരിച്ചിട്ട് കുറച്ച് സമയം കൂടി നമ്മൾ അവിടെ ഇരിക്കും ഇത്തിരി സമയം തിക്റൊക്കെ തീരുന്നത് വരെ അവിടെ ഇരിക്കും മനസ്സിലായില്ലേ വെളിച്ചം വെച്ചാൽ നമ്മൾ അവിടുന്ന് എഴുന്നേൽക്കും അതിന് അടയാളം ഉണ്ട് അവിടെ വെളിച്ചം വെക്കുന്നത് സാധാരണ അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഓഫ് കോഫി അപ്പോഴാണ് നമുക്ക് വെളിച്ചം വെച്ചു എന്ന് മനസ്സിലായത് അവിടെ എഴുന്നേറ്റിട്ട് മിനയിലേക്ക് പോകും മനസ്സിലെ മിനയിലേക്ക് പോകാൻ നമുക്ക് വാഹനമല്ല അത് നമ്മൾ മുസലിഫയിൽ നിന്ന് മിനയിലേക്ക് ഒഴുകുകയാണ് മനസ്സിലായില്ലേ അള്ളാൻ്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ് അഫീദു ഒഴുക്കണം അഫാദന്നാസ് ജനങ്ങൾ ഒഴുകുന്ന ദിക്കിലേക്ക് നിങ്ങളും ഒഴുകും ആരും എഴുതിട്ടില്ല ആരും വിചാരില്ല നമ്മളൊരു ഗ്രൂപ്പായാണ് പോവുക ഒന്നോ രണ്ടോ ഗ്രൂപ്പായാണ് നമ്മൾ പോവുക ഇനി ഞല്ലെങ്കിലും എഴുതിയിട്ടില്ല കാരണം ഒരു ഡയറക്ഷനിലേക്കായിരിക്കും എല്ലാവരും ഒഴുകുന്നത് അപ്പോൾ നിങ്ങളും അങ്ങോട്ട് ഒഴുകിയാൽ എവിടെ എത്തും മിനയിലെത്തും മനസ്സിലല്ലേ മിനയിലെത്തിയാൽ അന്നാണ് നമുക്ക് ഹജ്ജിൻ്റെ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ളത് അഞ്ച് കർമ്മങ്ങൾ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം ഒന്നാമത്തേത് ജംറത്തുൽ അഖബയിൽ അല്ലെങ്കിൽ കുബ്രയിൽ കല്ലറിയൽ ഒരു ചമ്രയിലേ അന്ന് കല്ലേറുള്ളൂ നേരത്തെ ഒരാൾ ചോദിച്ചാൽ ഒറ്റ ചമ്രയിലേ ഉള്ളൂ ഏഴ് കല്ലുകളാണ് എറിയേണ്ടത് അപ്പം ഈ കല്ലുകൾ പൊറുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അത് ഞാൻ ഇതിലൊന്നും പറഞ്ഞില്ലല്ലോ എവിടുന്ന് പൊറുക്കണം എവിടുന്നും പൊറുക്കാം മുസ്തലീഫയിലെ കല്ലേ എറിയാവൂ എന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മുസ്തലിഫയിലെത്തിയാൽ ആദ്യം ചെയ്യുന്ന പണി എന്താകരുത് കല്ല് പുറക്കലാകരുത് എല്ലാവരും കല്ല് പുറക്കലായിരിക്കും ടോർച്ചൊക്കെ ആളുകൾ വരിക മനസ്സിലായിട്ട് കല്ല് പുറുക്കും അത് കഴുകും ഒതു കൊടുക്കാനൊന്നും വെള്ളം വേണ്ട കല്ല് കഴുകാനെന്താക്കണം അതാണ് അവിടുത്തെ അവസ്ഥ നമുക്കത് കഴുകും വേണ്ട മനസ്സിലായി ചെറിയ കല്ലാണ് വേണമെങ്കിൽ നമുക്ക് അന്നേക്കുള്ളത് അവിടെ പൊറുക്കാം കൊടുക്കാം മനസ്സിലായില്ലേ വരുന്ന വഴിയിൽ മുഴുവൻ എന്തുണ്ട് കല്ലുണ്ട് സർക്കാർ തന്നെ കൊണ്ടുവന്ന് കൂട്ടി വലിയ കല്ലിൻ്റെ മലകളുണ്ട് ചെറിയ ചെറിയ കല്ലുകൾ അതിൽ എടുത്താൽ മതി അത്രേ പ്രശ്നമുള്ളൂ ഏഴ് കല്ലുകളാണ് എറിയേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ മിനയിലെത്തി ദുർഹജ് പത്തിന് മിനയിലെത്തി നമ്മുടെ ലഗേജൊക്കെ നമ്മൾ ടെൻറ്റിൽ വെക്കും എന്നിട്ട് നമ്മൾ സാവധാനം കല്ലെറിയാൻ പോകും ഒരു പത്ത് കല്ല് നമ്മൾ കയ്യിൽ വെക്കുക മനസ്സിലായി കല്ലെറിയുന്ന ജംറയിൽ എത്താതെ ചിലപ്പോൾ കല്ല് വീണെങ്കിൽ ഒന്നും കൂടി എറിയണം അത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ പക്ഷെ നമ്മൾ ആ കല്ലൊക്കെ എത്തും ഷാവണം നമുക്ക് അതിനൊരു ഐഡിയ ഉണ്ട് കല്ലെറിയാനുള്ള ഒരു ഐഡിയ ഉണ്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യും മനസ്സിലായില്ലേ എല്ലാവരും അറിയും എല്ലാവരും അതിൻ്റെ അടുത്ത് തന്നെ പോയി എറിയും ഷാവം കല്ലെറിയേണ്ട രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കല്ല് എങ്ങനെ എടുക്കുക എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞറിയാം അള്ളാഹു അക്ബർ തെക്ക്ബീർ മുഴക്കാണ് എന്താണ്ട് കല്ലെറിയും വേണമെങ്കിൽ ഏഴ് കല്ലും ഒരു കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ അറിയാം മനസ്സിലായി കാരണം ഓരോന്നും ഇങ്ങനെ എടുക്കാൻ ചിലപ്പോൾ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടാവും അത്ര ഉണ്ടാവുള്ളൂ ഏഴ് കല്ല് അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ ഇനി അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് അവിടെ എത്തിയില്ല നോക്കുക എത്തിയാൽ മതി എത്തിയിട്ട് പുറത്ത് ഒക്കെ തീർച്ചാലും പ്രശ്നമല്ല കേട്ടോ എത്തിയില്ലെങ്കിൽ ഒന്നുകൂടി എന്താ ചെയ്താൽ മതി എക്സ്ട്രാ ചെയ്താൽ മതി അപ്പോൾ ഉദാഹരണം നാലാമത്തെ കല്ലെറിയുമ്പോൾ അത് പുറത്തായാൽ അഞ്ചാമത്തേത് എണ്ണാതെ എന്തൊക്കെയാണ് നാലെണ്ണ ക്ലിയർ അല്ലേ ഓക്കെ കല്ലറിഞ്ഞല്ലേ എല്ലാവരും കല്ലേർ ഇത്രയേ ഉള്ളൂ കല്ലേറ് ഭയങ്കര എളുപ്പമുള്ളൊരു പണിയാണ് ഒരു ബേജാറുണ്ടായിരുന്നു നിങ്ങൾ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കും ആങ്സൈറ്റി ഒഴിവാക്കുക ഇത് രണ്ടും ഒഴിവാക്കിയാൽ തന്നെ ഹജ്ജവും മനസ്സിലായില്ലേ ഇത് രണ്ടും ഒഴിവായാൽ കിട്ടുന്ന ഇസ്ലാമികമായ സ്വഭാവത്തിൻ്റെ പേരാണ് സബർ എന്നുള്ളത് മനസ്സിലായല്ലോ സബർ എന്ന് പറഞ്ഞ ക്ഷമയല്ല ഈ രണ്ട് സാധനവും പോകലാണ് അനാവശ്യമായ ടെൻഷനുകൾ അതുപോലെ ഉത്കണ്ഠകൾ ഇത് രണ്ടും പോയാൽ അവിടെ നമുക്ക് പകരം കിട്ടുന്ന സാധനമാണ് എന്ത് ആ സബ്രാണ് ഹജ്ജിൻ്റെ പ്രധാനം ഓക്കെ നമ്മൾ കല്ലറിഞ്ഞല്ലോ എല്ലാവരും ഇനി നമുക്ക് അന്ന് ചെയ്യേണ്ടത് രണ്ടാമത്തെ കർമ്മം എല്ലാവരും ശ്രദ്ധിക്കണേ അറിവ് നടത്തലാണ് മനസ്സിലായില്ലേ അഞ്ച രണ്ടാമത്തെ കർമ്മം അറിവ് നടത്തണം അറിവ് നമുക്ക് അന്ന് നടത്താം അല്ലെങ്കിൽ അയ്യാമത്തെ ഷെരീക്കിൻ്റെ ഏതെങ്കിലും ദിവസങ്ങളിൽ അറിവ് നടത്തിയാൽ മതി മനസ്സിലായാലോ അപ്പം അത് കഴിഞ്ഞ് മൂന്നാമത്തെ കർമ്മം ഒന്ന് കല്ലെറിഞ്ഞു രണ്ട് ആറവ് മൂന്നാമത്തേത് മുടിയാണ് മനസ്സിലായല്ലോ മുടി പുരുഷന്മാരൊക്കെ മുടി കളയണം നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ പുരുഷന്മാരും എന്തു ചെയ്യണം കളയണം കാരണം മുടി കളഞ്ഞാൽ പ്രതിഫലമുള്ള ഏക സ്ഥലം അജുമറയുമാണ് വേറെ മുടി നമുക്ക് മുടികളഞ്ഞാൽ എന്തില്ല കൂലിയില്ല ആർക്കും പ്രയാസമില്ലല്ലോ അല്ലേ ഇസ്മായിൽ നബി കളയാൻ ശ്രമിച്ചത് ആരെയാണ് മകനെയാണ് ആ മകനെ അർത്ഥമെങ്കിൽ തിരിച്ചു കിട്ടുമോ കിട്ടൂല ഈ മുടി കളഞ്ഞാലോ തിരിച്ചു കിട്ടുമോ കിട്ടൂ നമ്മളോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ തിരിച്ച് കിട്ടാൻ സാധ്യത ഉള്ള ഒരു സാധനം കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഇസ്മായിലിനെ അർത്ഥെങ്കിൽ തിരിച്ചു കിട്ടോ കിട്ടൂല നമ്മളെ മുടിയോ കളഞ്ഞാൽ തിരിച്ചു കിട്ടും അപ്പം എല്ലാവരും ശ്രമിക്കാതെ അതിലെവിടെയും വീഴ്ച ആർക്കും വരരുത് വേറൊരു ചിന്തയും വരരുത് കഴിഞ്ഞു വേറൊരു ചിന്തയും അതിൽ വരരുത് എന്നറിയാം മനസ്സിലായാലോ അത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാല്ല മൂന്നെണ്ണമായല്ലോ അല്ലേ മൂന്നെണ്ണം ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് ഹജ്ജിൻ്റെ ഒരു തവാഫും സായുമാണ് ഹജ്ജൻ്റെ തവാഫും സായും സ്ത്രീകൾ മുടി കുറച്ച് വെട്ടിയും എനിക്കറിയാലോ നിങ്ങൾ വെട്ടിയല്ലോ അല്ലേ പിന്നെ മുടഞ്ഞിട്ട ഭാഗത്ത് നിന്ന് ഒരു ഒരു വിരലിൻ്റെ അത്ര ഒരു വിരലിൻ്റെ അതൊക്കെ ഇത്രേ വെട്ടണ്ടു അത്രേ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളൂ ഇത്രയെന്നു വെച്ചാൽ മനസ്സിലായോ വിരലിൻ്റെ ആദ്യത്തെ അടയാളം കണ്ടില്ലേ അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു വിരലിൻ്റെ അത്ര കിട്ടിയാലും കുഴപ്പമില്ല ഒൻമുലത്ത് പറഞ്ഞാൽ ഇതാണ് അത്രയേ ഉള്ളൂ പിന്നെ ഹജ്ജിൻ്റെ തവാഫും സായുമാണ് നമുക്ക് നല്ല ആരോഗ്യക്കുള്ളവർക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാന്ന് വെച്ചാൽ ഹജ്ജിൻ്റെ തവാഫും സായും ചെയ്യാൻ വേണ്ടി കല്ലെറിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാം മനസ്സിലായില്ലേ കല്ലെറിഞ്ഞു കൊടുത്ത് പിന്നെ ഇങ്ങോട്ടൊരു നാല് കിലോമീറ്ററാണുള്ളത് എങ്ങോട്ട് ഹർമൻ്റെ അടുത്തേക്ക് അപ്പോൾ അന്നത്തെ നമ്മുടെ ആരോഗ്യാവസ്ഥ ചെയ്താൽ മതി ഇപ്പോൾ ആരും എന്ത് ചെയ്യണ്ട പ്ലാൻ ചെയ്യേണ്ട കാരണം നമുക്ക് മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് എന്തു ചെയ്യണം നടക്കണം മിനയിൽ നിന്ന് ജംറയിലേക്ക് എന്തു ചെയ്യണം നമുക്ക് നമുക്കപ്പം തീരുമാനിക്കാം നല്ല മനസ്സിലായില്ലേ അതും കൂടി അന്ന് കഴിഞ്ഞാൽ സൗകര്യമാണ് നമ്മളിവിടെ വരിക പിന്നെ നേരെ പോവുക എന്നിട്ട് ഒരു തവാഫ് ചെയ്യുക തവാഫ് എന്ന് പറഞ്ഞാൽ ഇനി പറയണ്ടല്ലോ എന്താണെന്നുള്ളത് സായും ചെയ്യുക ഹജ്ജൻ്റെ തവാഫും ഹജ്ജൻ്റെ സായുമാണ് മനസ്സിലെ അത് കഴിഞ്ഞാൽ അഞ്ച് കർമ്മങ്ങൾ ചെയ്തു നമുക്ക് നമുക്ക് ശ്രദ്ധിച്ചല്ല ഇതിൽ രണ്ട് കർമ്മങ്ങൾ ഏതെങ്കിലും രണ്ട് കർമ്മങ്ങൾ മാത്രം ചെയ്താലും നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റാം പുരുഷന്മാർക്ക് ഡ്രസ്സ് മാറ്റാം തഹല്ലുൽ സഹീർ പറയും ചെറിയ തഹല്ലുലാണ് ചെറിയ തഹല്ലുൽ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധമല്ലാത്ത എല്ലാം ആകാം നമ്മളാ പുസ്തകത്തിൻ്റെ ചട്ടമ പറഞ്ഞ സംഗതിയുണ്ടല്ലോ പാടില്ല എന്ന് പറഞ്ഞ മനസ്സിലേ അതിൽ ഇതല്ലാത്ത എല്ലാം ആകാം അപ്പോൾ ഡ്രസ്സ് മാറ്റാം സുഗന്ധമാകാം മനസ്സിലായില്ലേ ബാക്കിയൊക്കെ ആകാം എന്താ ഉള്ളത് ഓക്കെ ബാക്കി കൂടി ചെയ്താലോ അഞ്ചെണ്ണം പൂർത്തിയായാൽ പൂർണ്ണമായ തഹലുലായി പൂർണ്ണമായ തഹലുലായി അപ്പോൾ എഹ്റാമിൽ നിന്ന് നമ്മൾ ഇത്ര സമയം നമ്മൾ അള്ള പരിശോധിച്ച എന്താണെന്നറിയോ നമുക്ക് അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയത് അള്ളാഹു വിലക്കിയതിൽ നിന്ന് ഒരല്പസമയമെങ്കിലും മാറി നിൽക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളത് പരിശോധിച്ചാൽ ഇതൊക്കെ നമുക്ക് അനുവദനയാണല്ലോ ഈ ഇഹ്റാമിൽ വിലക്കിയതൊക്കെ നമുക്ക് എന്താണ് അനുവദിച്ചത് പക്ഷേ എന്താശ്രമം എന്താ ഉള്ളത് പരിശോധിച്ചത് പറ്റുമോ എന്നുള്ളത് ഒരു ടെസ്റ്റ് ഡോസ് എന്നറിയാം ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞു ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ് നമ്മൾ തെളിയിച്ചു എന്ത് പറ്റുമെന്ന് അപ്പോൾ അള്ളാഹു ഒറ്റ കാര്യം പറഞ്ഞു കല്ലെറിയുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ബോധം അതാണ് ഒറ്റ കാര്യം അള്ളാഹു പറയുന്നുള്ളു എന്ത് എനിക്ക് പറ്റില്ല എന്നത് ഞാൻ എറിഞ്ഞു കഴിഞ്ഞു അള്ളാഹുവേ നിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുവാനോ നിന്റെ വിലക്കുകൾ മാനിക്കാനോ എനിക്ക് പറ്റില്ല എന്നൊരു വികാരം എനിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു എന്ത് ഓ അത് ഭയങ്കര കടുപ്പാല്ലേ ചില കൽപ്പനകൾ കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ ചില ചെയ്യരുതുകൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഭയങ്കര കടുപ്പാന്ന് നമ്മൾ വിചാരിച്ചിരുന്നു ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കണം ഇനി അങ്ങനല്ല എന്താണോ അല്ല കൽപ്പിച്ചത് അതാണ് ഇനി എൻ്റെ ജീവിതം മനസ്സിലായില്ലേ അതിലേക്കാണ് മാറേണ്ടത് അതാണ് ശരിക്ക് ദുൽഹജ്ജ് ഹജ്ജ് പത്ത് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഓക്കെ കഴിഞ്ഞല്ലേ അങ്ങനെ വന്ന ആളുകൾ വരാത്ത ആളുകൾ നേരെ മിനയിലേക്ക് തന്നെ തിരിച്ചു പോവും ടെൻ്റിലേക്ക് മനസ്സിലായില്ലേ നമുക്ക് പിന്നീട് സൗകര്യമുള്ളപ്പോൾ ചെയ്താൽ മതി തിരിച്ചു വന്നിട്ട് ചെയ്താലും മതി മനസ്സിലായപ്പോൾ ആരും ഇതിൽ ബേജാറാണ്ട എനിക്ക് ആരോഗ്യമില്ല എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊന്നും ആരും ബേജാറേണ്ടത് മനസ്സിലായാലോ ഇവിടെ വന്ന ആളുകൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റൊക്കെ വേണമെങ്കിൽ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് രാത്രി തിരിച്ച് അങ്ങോട്ട് പോകണം മിനിയിലേക്ക് പോകണം ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ബുദ്ധിമുട്ടി മനസ്സിലായാലോ ഇങ്ങോട്ട് വരാൻ എന്തായാലും നടന്നു തന്നെ വരും അങ്ങോട്ട് ചിലപ്പോൾ നമുക്ക് വാഹനങ്ങൾ കിട്ടാം ഇവിടേക്ക് ഇറങ്ങി നിന്നാൽ ചിലപ്പോൾ കിട്ടും കിട്ടുമില്ലയെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല അപ്പോൾ അതും കൂടി നമ്മൾ അങ്ങനെ ഒരു നടന്നു പോകാൻ കഴിയുമെന്നൊരു കോൺഫിഡൻ്റ് നമുക്കുണ്ടാകണം അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാവൂ ഇതിന് മുതിരാവൂ എന്നർത്ഥം മനസ്സിലായില്ലേ കഴിയും കഴിയാത്ത പ്രശ്നമൊന്നുമില്ല എല്ലാവരും ചെയ്യാറുണ്ട് ശാരദ അപ്പോൾ നമ്മൾ തിരിച്ചെവിടെ എത്തി മീനയിലെത്തി ക്ലിയറല്ലേ എപ്പോഴാണ് അതുല് ഹജ് പത്തിന് തിരിച്ച് മീനൈലെത്തി നമ്മളവിടെ ഉറങ്ങണം മിനയിലാണെങ്കിൽ അവിടെയുള്ള നമസ്കാരങ്ങളൊക്കെ കസറായ നമസ്കരിക്കും മഹരിമല്ലാത്തതൊക്കെ ഹസറായി നമസ്കരിക്കും ഇവിടെയാണെങ്കിലോ നിങ്ങൾ ഇവിടെയാണെന്നെങ്കിലോ ആണെന്നെങ്കിലോ ഇവിടുത്തെ നമസ്കാരം മിനയുടെ പുറത്തെവിടെയാണെങ്കിലും നമ്മൾ എന്താണ് അവിടുത്തെ നമസ്കാരം എങ്ങനെയാണോ അങ് മിനയിലാണെങ്കിലോ ഖസറ അതെന്തുകൊണ്ടാണ് നമുക്ക് നാളെ പറയാൻ സാധനം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റു എഴുന്ന എഴുന്നേറ്റപ്പം ദുൽഹജ എത്ര പതിനൊന്നായി പതിനൊന്നിന് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഉള്ളൂ അത് കല്ലെറിയാല മൂന്ന് ചെമ്പറകളിൽ കല്ലെറിയണം മനസ്സിലല്ലേ കല്ലെറിയാൻ ഏറ്റവും നല്ല സമയം ലോഹറിന് ശേഷമാണ് മനസ്സിലല്ലേ അപ്പൊ നമ്മൾ ചെയ്യുക ലോഹറിന് ശേഷം നമ്മൾ പോവില്ല നല്ല തിരക്കായിരിക്കും വെയിലൊരു നമ്മളൊരു അസ്തമിക്കാനാകുന്നതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് നമ്മൾ ഇൻഷാല് കല്ലെറിയാൻ പോകും ആദ്യം എറിയുന്ന ജം്രഡ് നമ്മളിപ്പോൾ ദുൽഹജ് പത്തിന് നമ്മൾ എറിഞ്ഞത് മൂന്നാമത്തെ ജംറയിലാണ് ജംറത്തുൽ അഖബ എന്നുള്ളത് മനസ്സിലായില്ലേ ഇന്ന് നമ്മൾ എറിയാൻ പോകുന്നത് ദുൽഹജ് എറിയാൻ പോകുന്നത് ആദ്യത്തെ ജംറയിലാണ് മിനയിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ജംറ ജംറത്തുൽ ജമ്പ്രത്തുള്ളൂല പറയും അവിടെ ഏഴ് കല്ലുകൾ എറിയണം നേരത്തെ പറഞ്ഞാലോ എറിയണ രൂപം അത് കഴിഞ്ഞിട്ട് നമ്മൾ വലതുഭാഗത്തേക്ക് മാറി നിൽക്കുക കുറേ ദൂരം മാറി നിൽക്കണം അങ്ങനവിടെ കാളുകൾ ഇങ്ങനെ ഒഴുകുണ്ടാവും മാറി നിന്നിട്ട് കാ കാബയിലേക്ക് തിരിഞ്ഞ് നിന്ന് കൈ ഉയർത്തി ധാച്ചി കൈ ഉയർത്തി ധാച്ചി ചില സ്ഥലത്ത് കൈ ഉയർത്തി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹജ്ജിൽ പ്രത്യേകിച്ചിട്ടുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം കൈ കാട്ടുമ്പോൾ എന്താ ഉള്ളത് ഞാൻ അയാളുടെ മുമ്പിൽ കൈ കാട്ടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ വളരെ നിസ്സാരനായി താഴുന്നു അത്രയും അതാണ് ഇതിലേക്ക് അള്ളങ്ങനെ ഇട്ട് തരണം നമുക്ക് ചോദിച്ചിട്ട് ഇട്ട് ഇട്ടതൊരു അനുസരിച്ചുള്ള ഒരു സംശയവുമില്ല അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ജംറ ജമ്രത്തുള്ള ഉസ്ത മദ്യത്തിലുള്ള ജമ്പ്രയെന്നാണ് പറയുന്നത് ഉസ്ത പറഞ്ഞാൽ മദ്യം എന്ന് അവിടെയും എന്തു ചെയ്യുക ഏഴ് കല്ലുകൾ എറിയും കഴിഞ്ഞല്ലോ എന്നിട്ട് ഇടതുഭാഗത്തേക്ക് മാറി നിൽക്കുക ഇവിടെ സ്ഥലം ഉണ്ടാവും മാറി കൈ ഉയർത്തുന്നു ദ്വാ ചെയ്യുന്നു ക്ലിയർ അല്ലേ സംശയമൊന്നുമില്ലല്ലോ അത് ഭയങ്കര ദ്വായിരിക്കും ആ സമയത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രാർത്ഥനയായി ശരിക്കും നമ്മൾ പ്രാർത്ഥന എന്താന്നുള്ളത് ഒന്ന് പഠിക്കണം അതിൻ്റെ മുമ്പ് ഈ ഹജ്ജ് തുടങ്ങണതിന് മുമ്പ് ഞാൻ പറഞ്ഞ പറഞ്ഞൊരു വിഷാ എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന എന്നൊരു വല്ലാത്ത സംഭവം അതിങ്ങനെ കൈ ഉയർത്തും അള്ളാഹുവിൻ്റെ രാജത്തില്ലേ ഇത്ര മിനിറ്റേ എനിക്ക് പേടി ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു സ്വഭാവം അത് പറഞ്ഞാലിങ്ങനൊരു നീണ്ടു പോകും ഞാൻ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് പത്ത് മിനിറ്റ് തന്നെ അവസാനിപ്പിക്കണം وفي السماء رزقكم وما توعدون. من <applause> الكلى إلا بهو نرى يوراندي وفي السماء يوراندي. بينجر بينجر نايت. وفي السماء رزقكم وما توعدون. فور فورب السماء والأرض إنه لحق مثلما أنكم تنتقون. يندوز 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 അർബ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണേ സത്യം സത്യം ആ പറഞ്ഞത് നേരാണ് ഭയങ്കര സത്യമാണ് ഏ പറഞ്ഞത് നിങ്ങൾക്ക് എന്തൊക്കെ നമുക്ക് എന്തൊക്കെ വേണോ അതിനൊക്കെ പേരെന്താണ്

ജിസ്ക്കായി നിരണം ഭയങ്കര അതിന് പോസിറ്റീവേ ഉള്ളൂ നെഗറ്റീവ് ഇല്ല പറ്റിയത് മാത്രമേ ഉണ്ടാവുള്ളൂ പറ്റാത്തത് അതിൽ ഉണ്ടാവുള്ളൂ അതാണ് ജിസ്ക്കിൻ്റെ പ്രത്യേകം വെർസുക്കിനെയും അതിലെല്ലാവരും പഠിച്ചു വെക്കണം ഓക്കെ ഇനി നമുക്ക് വേറെ പിന്നെ പറയാം അള്ളാഹുസുബിൻ പറയണം അത് ഭയങ്കര ശക്തിയാണ് ഈ സംഗതി നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എവിടെ ഉണ്ട് ഭയങ്കര വലിയ ഗോഡൗണാണ് അവിടെ അള്ളാഹ് തന്നെ പറയുന്നുണ്ട് എല്ലാ ഗോഡൗണും തീർന്നു പോകും പക്ഷേ അള്ളാഹുവിൻ്റെ ഗോഡൗൺ ഭയങ്കര ഗോഡൌൺ ആകാശത്ത് ഉണ്ടാക്കിയത് അതാണ് എന്നിട്ട് അത പറയുന്നത് സത്യമാണ് എങ്ങനെ സത്യം മിസ്ലമ അന്നും നിങ്ങൾ സംസാരിക്കുന്നു എന്നത് സത്യമാണോ ആണോ നമ്മൾ സംസാരിക്കണ്ടോ അല്ലോ അല്ലേ മിസ്ലമാ അന്നക്കും തന്തികൂൻ നിങ്ങൾ സംസാരിക്കുന്നു എന്നത് ഏതുപോലെ സത്യമാണോ അതുപോലെ സത്യമാണെന്ത് എന്ത് എവിടെ അള്ളാഹുവിന്റെ അടുത്തുണ്ടോ അപ്പം നമ്മൾ അതാണ് പ്രാർത്ഥന പറഞ്ഞത് ചോദിക്കേണ്ടത് അങ്ങനെയാണ് ഈ ഒരു കൂടി വിഹാരത്തോടു കൂടി ചോദിക്കണം എന്തും ഭയങ്കര അത്ഭുതം അത്ഭുതമുള്ള ആയുധത്തിൻ്റെ പേരാണെന്ത് പ്രാർത്ഥന സ്ഥാനം എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അനുഭവിക്കും അനുഭവിക്കും പക്ഷേ അള്ളാഹു അനുഭവിപ്പിക്കും അനുഭവിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ബോധം ശക്തമായി നിൽക്കണം എൻ്റെയും എൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ എന്തില്ല തടസ്സമില്ല മറയില്ല മധ്യസ്ഥനില്ല നമ്മൾ മധ്യസ്ഥനില്ലാത്തവരാണല്ലോ നമ്മൾ നേർക്കു നേരെ അള്ളാഹനോട് ചോദിക്കുന്നവരാണല്ലോ നമുക്ക് മറയില്ല അതുകൊണ്ട് വഫിസമാ ഈ റിസഫ് കുംഭമാൻ അള്ളാ അതൊരു ഭയങ്കര വാക്കാണ് മനസ്സിലായില്ലേ അപ്പം ആ ഒരു വിചാരത്തോടു കൂടി നമ്മൾ ദ്വാ ചെയ്യണം മനുഷ്യ അപ്പോൾ നമ്മൾ ദുൽഹജ് പതിനൊന്നിന് മൂന്ന് ചമ്പ്രകളിൽ കല്ലെറിഞ്ഞേ രണ്ടെണ്ണത്തിൽ എറിഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് റിസക്ക മൂന്നാമത്തെ ചെമ്പ്രയിൽ നമ്മൾ കല്ലെറിയാം മൂന്നാമത്തെ ജമ്പ്രയിൽ കല്ലെറിയാം അപ്പോൾ എത്ര കല്ലായിപ്പോൾ ഇരുപത്തിയൊന്ന് കല്ലായി അവിടെ പ്രാർത്ഥന ഇല്ല പ്രാർത്ഥന ഇല്ല തിരിച്ച് നമ്മളങ്ങോട്ട് പോവും ടെൻ്റിലേക്ക് തന്നെ പോവും അവിടെ താമസിക്കും പിറ്റേ ദിവസം നേരം വെളുത്തു അപ്പോൾ എത്ര പന്ത്രണ്ടായി ഓർമ്മ ഉണ്ടല്ലോ എന്താണോ പതിനൊന്നിന് ചെയ്തത് അത് തന്നെയാണ് എന്തിനും പന്ത്രണ്ടിന് ചെയ്യാനുള്ളത് വേറൊന്നുമില്ല ഒന്നുമില്ല അല്ലേ ഓക്കെ പന്ത്രണ്ടിന് വേണമെങ്കിൽ നമുക്ക് ഹജ്ജ് അവസാനിപ്പിക്കാം പ്രയാസമുള്ളവർ രോഗമുള്ളവർ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണമെങ്കിൽ അന്ന് അവസാനിപ്പിക്കാം ഫമൻ വിരോധമല്ല ഫാജലി ഫല ഇസ്മലി അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കണ്ടീഷനുള്ളൂ എന്താ വെച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മിനയുടെ ബോർഡർ വിട്ടിരിക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ കല്ലെറിഞ്ഞാൽ കല്ലെറിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ ബോർഡർ വിട്ടു നടന്നാൽ എന്തായി പുറത്തായി മനസ്സിലല്ലേ നമ്മുടെ സ്വഭാവം നമ്മൾ ശരണാരിശലമ്മ ചെയ്ത സുന്നത്ത് മാക്സിമം കഴിഞ്ഞത്ര ചെയ്യും അപ്പോൾ അന്നുകൂടി നമ്മൾ തിരിച്ച് എവിടേക്ക് പോവും മിനയിലേക്ക് തന്നെ പോകും ടെൻഡിലേക്ക് പോകും എന്നിട്ട് അവിടെ താമസിക്കും പിറ്റേ ദിവസം അതുപോലെ ഹജ്ജ് പതി മൂന്ന് അവസാനത്തെ ദിവസമാണ് ഹജ്ജിൻ്റെ അത് ശരിക്ക് മിന മുഴുവൻ കാലിയായിരിക്കും വളരെ കുറച്ച് ആൾക്കാരെ നമുക്ക് ശരിക്കും മിന കാണാം മസ്ജിദുൽ കൈഫിൽ ജമായത്തിൽ പങ്കെടുക്കാം നമുക്ക് എന്താണോ ഒക്കെ ചെയ്യാം ആരും ഉണ്ടാവില്ല നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ഭയങ്കര രസമായിരിക്കും അന്ന് ശരിക്കും അന്നാണ് ശരിക്കും ഹജ്ജിനെ നമ്മളിങ്ങനെ കാണാം മിനയൊക്കെ ശരിക്ക് കാണാം അന്നുകൂടി കൂടി നമ്മളവിടെ താമസിച്ചു പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ പതിമൂന്നായി പതിമൂന്നിനും നമ്മൾ മൂന്ന് ചമ്പ്രകളിൽ കല്ലെറിയും നിശ്ചയില്ലേ മൂന്ന് ചമറകളിൽ കല്ലെറിയുമ്പോഴുള്ള അറിയാമല്ലോ ആദ്യത്തെ ചമ്പ്രയിൽ കല്ലെറിഞ്ഞ് ദ്വാ രണ്ടാമത്തെ ചെമ്പ്രയിൽ കല്ലെറിഞ്ഞ് ധ മൂന്നാമത്തെ ചെമ്പ്രയിൽ കല്ലെറിഞ്ഞ് നമ്മൾ തിരിച്ചു പോരും ഇൻഷാള്ള ഇതോടുകൂടി നമ്മുടെ ഹജ്ജ് എന്തായി അവസാനിച്ചു ഇതാണ് ഹജ്ജിൻ്റെ രൂപം എന്ന് പറയുന്നത് എപ്പോഴാണോ നാം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അപ്പോൾ ഒരു തവാഫ് കൂടി ചെയ്യണം തവാഫുൽ തവാഫിൽ വിടവാങ്ങൽ തവാഫ് അത് നമ്മൾ നമ്മളപ്പം പറയും എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് എന്ന്ഷാ അല്ല ഇതാണ് ഹജ്ജിൻ്റെ രൂപം വളരെ ചുരുക്കി മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതതിൻ്റെ രൂപം മാത്രമാണ് ഹജ്ജ് രൂപമല്ല ഹജ്ജ് നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ് അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ വീര്യത്തിലേക്ക് ജീവനിലേക്ക് നമ്മൾ പോകണം ഹജ്ജിൻ്റെ ആത്മാവിനെ നമുക്ക് കിട്ടണം അത് കിട്ടിയെങ്കിൽ എന്താ എന്താവുള്ളൂ ഹജ്ജ കൂടെ മറ്റതെന്തോ ഒക്കെ ചെയ്തു എന്നുള്ള ഒരു ഇതേ ഫീലിംഗ് ഉണ്ടാവുള്ളൂ മനസ്സിലായി അപ്പിലേക്ക് നമ്മളെത്തണം വെച്ചാൽ അത് എല്ലാവരും ആഗ്രഹിക്കുക എല്ലാവരും ദാ ചെയ്യുക നമ്മുടെ ഹൃദയത്തിൽ ഹജ്ജിനെക്കുറിച്ചുള്ള വികാരം വിചാരമുണ്ടാകണം ഞാൻ ആ സിനിമാക്കാരൻ്റെ കഥ പറഞ്ഞ എന്തിനാ വെച്ചാൽ ഒരു സിനിമ കഥ പറയാനല്ല കേട്ടോ മറിച്ച് അതാണ് സത്യം അത് ഭയങ്കര ഒരു സംഭവമാണ് ഇന്ന് ഒരുപാടിരുന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട് എങ്ങനെയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഭയങ്കര സംഭവമായിരിക്കും അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു വികാരം നമ്മുടെ ഹൃദയത്തിന് അത് നൽകും എന്നതാണ് അള്ളാഹു സുബ്ബാൻ തല മക്ബൂലായ മബ്രൂറായ ഹജ്ജ് നിർവഹിക്കുവാൻ അള്ളാഹുബൈ ഞങ്ങൾക്കൊക്കെ നീ കൗഫീക്ക് നൽകണമേ ഏറ്റവും അള്ളാഹുബൈ നിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെയുള്ള സുന്നത്തായ എല്ലാ കർമ്മങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഹജ്ജ് ചെയ്യാൻ സ്വീകാര്യോഗമായ ഹജ്ജാകാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണമേ അഹ്വേ ഞങ്ങൾക്കൊരുപാട് ആഗ്രഹങ്ങളും ഭൂതികളും ഒക്കെയുണ്ട് ഈ ഹജ്ജിൽ പൂർത്തിയാകാനുള്ളത് അതൊക്കെ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരണമേ അറഹമുറഹിമീനായ അറബേ ഏറ്റവും പരിപൂർണമായ രീതിയിൽ ഹജ്ജ് നിർവഹിച്ച് ജനത്തിൻ്റെ അവകാശികളായി സ്വർഗത്തിൻ്റെ അവകാശികളായി ഞങ്ങളുടെ മാതാക്കൾ ഞങ്ങളെ പ്രസവിച്ചതുപോലെ നിഷ്കളങ്കരായി തിരിച്ചു വരാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ

നമ്മൾ ദുൽഹജ് ഏഴിന് രാത്രി എന്നുവെച്ചാൽ ദുൽഹജ് എട്ട് തുടങ്ങിയ മകരി ബോർഡ് കൂടിയാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമുക്ക് ബസ് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ പോകാം നമ്മളെപ്പോൾ പോകണം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുക അത് ഇവർക്കൊരു സ്കീമുണ്ട് ഗവൺമെൻറ്റിന് അവരാണ് പറയുന്നത് ഇന്ന ടി ഇന്ന ഭാഗത്തുള്ളവർ ഇന്ന സമയത്ത് പോകണം ആ അതിനുവേണ്ടി ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അറിവിൻ്റെ ഭാഗ കാര്യം പറയും നമ്മൾ അറിവിൻ്റെ എന്താ വെച്ചാൽ നിങ്ങളോട് അറ അറിന് വേണ്ടി പൈസ ചോദിച്ചിട്ടുണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പം ഒരു കണക്കുകൂട്ടി കൊണ്ടിരിക്കുകയാണ് എത്ര എക്സ്പെൻസ് വരും എന്നുള്ളത് മനസ്സിലായില്ലേ ചെറിയ കൺഫ്യൂഷനും കൂടി ഉണ്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് തന്നെ പറയാമായിരുന്നു ഇന്നലെ രാത്രി തീരും കരുതി പക്ഷെ തീർന്നിട്ടില്ല ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് ട്രാൻസ്പോർട്ടേഷൻ വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ചിലപ്പോൾ വരും എന്നിട്ടപ്പം ഏതായാലും നാളെ പറയും ആ ചെയ്യാം പതിമൂന്നിന് വന്നിട്ട് ചെയ്യാം അതെ വരും അതില് വേചാറേണ്ട ഹജ്ജിന്റെ തവാഫും തോവാഫും അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വന്നിട്ട് എന്താക്കും ചെയ്യും ഷാ പതിമൂന്നിന് ചെയ്യും